ഇത് ഈ ക്ലാസ് ആണല്ലേ. ആൾട്ടോ കാറ്റൺ ഇത് 2017 മോഡലാണ്, സിംഗിൾ ഓണറാണ്. 2010 മോഡൽ, 2010 ഐറ്റൺ മാഗ്നയാണ്. അടുത്ത വണ്ടി ഫോർഡ് ഫിയസ്റ്റ. ഇത് വന്നിട്ട് 2015 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇത് വന്നിട്ട് 2016 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി സർവീസ്, സ്റ്റെബിലൈസോ കാര്യങ്ങളോ ഒന്നുമില്ല. 2012 മോഡലാണ്. എത്ര? ഇത് വന്നിട്ട് 2012 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഐ20 അല്ലേ? ആ 2020 മോഡലാണ്. 2020 മോഡൽ ഐ20 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇന്നോവ ഇത് 2010 മോഡലാണ്. എർട്ടിഗ 2014 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോ ചിന്തിക്കുന്നത് സിറ്റിസൺ ഓട്ടോ കൺസൾട്ടിങ്ങിലാണ്. ഇത് തിരുവനന്തപുരം വെഞ്ഞാറമൂടാണ് ലൊക്കേഷൻ വരുന്നത്. തിരുവനന്തപുരം നമ്മൾ കൊട്ടാരക്കര പോകുന്ന വഴിക്ക് വെഞ്ഞാറമൂട് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് താഴോട്ട് വരുമ്പോഴത്തേക്കും ട്രെൻഡ്സിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഷോറൂം വരുന്നത്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതാണ്. അതേപോലെ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി അനസ്പുരം ഉണ്ട്. എന്തുണ്ട് വിശേഷം? സുഖം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. നമ്മുടെ ബൈക്കിൻ്റെ വീഡിയോ നല്ല റീച്ച് ആയിട്ടോ? അങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ വീഡിയോ നല്ല റീച്ച് ആയിട്ട് ആൾക്കാർ നല്ല റീച്ച് ഉണ്ട്. ഇപ്പോഴും രണ്ടാമത് നമ്മൾ വീഡിയോ ചെയ്തതിൽ ഒരുപാട് സെയിലായിട്ട്. കാരണം ഇത്രയും വില കുറഞ്ഞ് ഈ ഭാഗത്ത് വേറെ വീഡിയോ കൊടുക്കുന്നില്ല എന്ന ഒരു ഇഷ്ടംപോലെ കമൻറ്റ് വന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഷോറൂമിൻ്റെ ബാക്ക് ഡീറ്റെയിൽസ് എന്ന് പറയും, ഇത് കറക്റ്റ് ലൊക്കേഷൻ വെഞ്ഞാറമൂട് അല്ലേ? വെഞ്ഞാറമൂട്. നമ്മൾ ആ ഗോകുലം പോകുന്ന റൂട്ടിൽ വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ആയിട്ടാണ് ഷോ. പ്രൈസ് സൈഡിൽ ഓപ്പോസിറ്റ് ആയിട്ട് ട്രെൻഡ്സ് ഉണ്ട്, ഇന്ത്യൻ ബാങ്ക് ഉണ്ട്. നേരെ നമ്മുടെ ഫിനാൻസ് ഒക്കെ ഏതോ ചെയ്യുന്നത്? ഫിനാൻസ് നമ്മൾ മാഗ്മ, മഹേന്ദ്ര, ശ്രീറാം അങ്ങനെ ചെയ്യാം. ഏത് വർഷം തൊട്ട് ചെയ്യുന്നത്? 2011 തൊട്ടുള്ള വണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. 2011 മുതൽ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അടവ് എങ്ങനെ? 1 ലക്ഷം രൂപയ്ക്ക് എത്ര അടവ് വരുന്നത്? 1 ലക്ഷം രൂപയ്ക്ക് ഒരു 300 അടുപ്പിച്ച് 1 ലക്ഷം രൂപയ്ക്ക് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ബാക്കി വണ്ടിയിലോട്ട് പോവാം. പിന്നെ പോവാം. ഫസ്റ്റ് വണ്ടി ഏതാണ്? പജേറോ. എന്നിട്ട് പജേറോ 2011 ലാസ്റ്റ് വണ്ടിയാണ്. 2011 ലാസ്റ്റ് പജേറോ നിർത്തുന്നത്. മാർക്കറ്റ് അത്യാവശ്യം ഉള്ള വണ്ടിയാണ്. പതിനൊന്ന് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ പിന്നെ പുതിയ മോഡൽ ഇറങ്ങി തുടങ്ങിയത്. 4x4 ആണ്, ഫുൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ് ഇപ്പം നിലവിൽ. ഇപ്പം ഫസ്റ്റ് ഓണർ ഫസ്റ്റ് എടുത്ത പുള്ളി ഒരു 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളായിരുന്നു. അതിനുശേഷം ഉള്ള സെക്കൻഡ് ഓണർ നിലവിലാണ് നമ്മൾ വണ്ടി എടുത്തേക്കുന്നത്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് എല്ലാം പക്കയാണ്. പക്ക വേറെ ഒന്നും ചെയ്യാനില്ല വണ്ടി. പക്ക ഡീറ്റെയിൽഡ് വണ്ടി. ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടി. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. ടയർ കണ്ടീഷൻ എങ്ങനെയുണ്ട്? പക്ക കണ്ടീഷനാണ്. കുഴപ്പമില്ല. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു റീപ്ലേസും ഇല്ല. പക്ക നീറ്റ് വണ്ടി. ഓക്കെ. ഒരു റീപ്ലേസോ റീപെയിന്റ് പോലും ചെയ്തിട്ടില്ല വണ്ടി. ക്ലീനാണ് വണ്ടി. ക്ലീൻ വണ്ടി. അപ്പം ഇതെങ്ങനെയാ വില വരുന്നത്? ഇതിൻ്റെ വില വരുന്നത് നമുക്ക് 11 ലക്ഷം രൂപ കൊടുക്കാം. 11 ലക്ഷം. 11 ലക്ഷം രൂപ കൊടുക്കാം. നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പം ലോൺ കിട്ടും? അതിന് ലോണ് കിട്ടും. കിട്ടും കിട്ടും. ഓക്കെ. ചെയ്യാം. 2011 ചെയ്യുന്നുണ്ടല്ലോ. കിട്ടും. അപ്പോൾ ഇത്ര ഒരു 10-9 കിട്ടും ലോണ്? 9 കിട്ടത്തില്ല. ഇപ്പോൾ അകത്ത റേഞ്ചിനെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. 2011 വണ്ടിയല്ലേ. അപ്പോൾ ഒരുപാട് കുറച്ച് ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരുമല്ലേ? കുറച്ച് ഡൗൺ പേയ്മെന്റ് എന്തായാലും. ഇപ്പോൾ നമുക്ക് ഓൾറെഡി വില വന്ന വണ്ടിയാണ്. ശരിയടുത്തോണ്ട് നോക്കാം. കാരണം പജാറെ പറ്റി അറിയാവുന്ന ഒരു പജാറ എടുക്കും. അതെ, ലോണിൻ്റെ കാര്യം ചോദിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ശരിയടുത്തോണ്ട് നോക്കാം. അപ്പോൾ അടുത്ത വണ്ടി ഗ്രാൻഡ് കിട്ടണല്ലേ, എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് വന്നിട്ട് 2016 മോഡലാണ്. നിലവിൽ സിംഗിൾ ഓണറാണ്. 72,000 കിലോമീറ്റർ. കമ്പനി സർവീസ്, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്രോൾ വണ്ടിയാണ്, ഡീസലല്ല. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ രണ്ടെണ്ണം നമ്മൾ ഡീസൽ വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും വീഡിയോ ഉണ്ടാണ് കൊടുത്തത്. ഇത് നിലവിൽ പെട്രോൾ വണ്ടിയാണ്, സ്പോർട്സ് ആണ്. എയർ ബാഗ് ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. പുഷ്ടായിട്ട് മാത്രം വരുന്നില്ല എന്നുള്ളത്. അലോയ് വീല്, കമ്പനി അലോയ് വീല്. അലോയ് വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ വണ്ടി. ഒരു 12-13 റേഞ്ച് മൈലേജ് വരുമല്ലേ? മൈലേജ് 13 അല്ല, 15-16 മൈലേജ് അടുപ്പിച്ച് നമുക്ക് വരുന്നുണ്ട്. വണ്ടി കണ്ടീഷൻ ആണല്ലോ? പക്ക കണ്ടീഷൻ. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. ക്ലിയർ ആണോ വണ്ടി? ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആണ്. സിംഗിൾ ടയറും കുഴപ്പമില്ല അല്ലേ? ടയറും കുഴപ്പമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് വില വരുന്നത്? ഇത് വന്നിട്ട് നമുക്ക് 3.35 കൊടുക്കാം. 3.35. 3.35. ഇത് നെഗോഷ്യബിൾ ആണോ, ലാസ്റ്റ് ആണോ? ചെറിയൊരു നെഗോഷ്യേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട്. അപ്പോൾ ലോൺ അത് കിട്ടുമല്ലോ? ലോൺ കിട്ടും. ഒരു 2.5 മുതൽ 2.75 മുമ്പോട്ട് നമുക്ക് ലോൺ, 2.5 നമുക്ക് ലോൺ വരുന്നുണ്ട്. കിട്ടും. അപ്പോൾ വണ്ടി പോളോ? ഇത് വന്നിട്ട് 2010 ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്.
ഇത് വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. വന്നിട്ട് 125,000 കിലോമീറ്റർ വന്നിട്ടുണ്ട്. ഇപ്പൊ മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ വണ്ടിയാണ്, എല്ലാം കമ്പനി ചെയ്തിട്ടുണ്ട്, ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പിന്നെ വന്നിട്ട് അലോയ് വീൽ എല്ലാം രണ്ടാമത് ചെയ്തതാണ്, അലോയ് വീലും കാര്യങ്ങളെല്ലാം രണ്ടാമത് ചെയ്തിട്ടുണ്ട്. ടയറും പുതിയ ടയറാണല്ലോ? ആ ടയറെല്ലാം പുതിയതാണ്, വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ല, പക്ക നീറ്റ് വണ്ടി. ഇപ്പൊ മേജർ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്, അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യം. ഡീസൽ വണ്ടിയാണ്, കമ്പനി സർവീസ്. കമ്പനി സർവീസ് ആണ്. അപ്പം ഡീസൽ ആകുമ്പം പോളോ എങ്ങനെ മൈലേജ് വരും എന്നറിയോ? പോളോ ഒരു 17 മൈലേജ് 16 മൈലേജ് ഓടിക്കാൻ നല്ല പെർഫോമൻസ് ആണല്ലേ? ഓടിക്കാൻ നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് പോളോ. അതെ, പോളോ ആൾക്കാർ ഇപ്പോൾ നോക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നിർത്തിയല്ലോ പുതിയ പോളോ. അപ്പോൾ ഇതെങ്ങനെ വില വരുന്നത്? ഇത് വന്നിട്ട് നമുക്ക് 2 രൂപയ്ക്ക് കൊടുക്കാം. 2.5 2 രൂപയ്ക്ക് കൊടുക്കാം. നെഗോഷ്യബിൾ ആണോ? ചെറിയ നെഗോഷ്യേഷൻ ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ ലോണ് കിട്ടുമോ? ലോൺ കിട്ടും. അപ്പോൾ എത്ര രൂപ കിട്ടും? എനിക്ക് തോന്നുന്നു 1.5 രൂപ 1 രൂപയ്ക്ക് മുമ്പ് എന്തായാലും ലോൺ കൊടുക്കാൻ പറ്റും. ഇത് വന്നിട്ട് 2012 ആൾട്ടോ കേട്ടൺ വി എക്സ് ഐ വണ്ടിയാണ്. LXi അല്ല, VXi. അതുകൊണ്ട് 2-door പവറിൻ്റെ എല്ലാം വരുന്ന ടൈപ്പാണ്. VXi ആകുമ്പോൾ എന്താ വ്യത്യാസം ഉണ്ട്? പവർ വിൻഡോ, ഈ സൈഡ് മിററിലെ വ്യത്യാസം വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, ഇതെല്ലാം വരും. LXi ആകുമ്പോൾ അതൊന്നും വരത്തില്ല. പിന്നെ AC പവർ സ്റ്റീറിംഗ്, പവർ വിൻഡ്, പവർ വിൻഡ് രണ്ടെണ്ണം വരത്തുള്ളൂ. രണ്ട് മാത്രം. ടയർ കണ്ടീഷൻ എങ്ങനെയാണ്? ടയർ എല്ലാം ഒരു ഫ്രണ്ട് രണ്ട് നല്ല ടയറാണ്, ബാക്ക് ആവറേജ് ടയറാണ്. എഞ്ചിൻ കണ്ടീഷൻ ആണല്ലോ? എഞ്ചിനൊക്കെ പക്കാ കണ്ടീഷൻ. 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. 2012 അല്ലേ? 2012 സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. വണ്ടി വേറെ തട്ടമോട്ടോ കാര്യങ്ങളും ഒന്നും ഒരു റീപ്ലേസും ഇല്ല. നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഫൈനലി. 2 രൂപയ്ക്ക്? 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. കുറയും അതോ? നമുക്ക് ചെറിയ ഒരു നെഗോഷിയേഷൻ, കുറഞ്ഞ വണ്ടികളല്ലേ ആ ബഡ്ജറ്റിന്. വണ്ടി ലോൺ കയറുമല്ലോ 2012? കയറും, ലോൺ ഉറപ്പായിട്ടും കയറും. 2012 ഉറപ്പായിട്ടും കിട്ടും. ഒന്നേകാലം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ബീറ്റല്ലേ എങ്ങനെ ഐറ്റൻസ് പറഞ്ഞത്? എന്നിട്ട് 2012 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബേസ് മോഡലാണ്. ബേസ് മോഡലാണ്. പവർ കാര്യങ്ങളൊന്നും വരല്ലേ? ഡീസലാണോ പെട്രോളാണോ? ഡീസലുണ്ട്. ഡീസലുണ്ട്. എഞ്ചിൻ സൈഡെല്ലാം പക്കയാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല നിലവിൽ. ടയറൊക്കെ കണ്ടീഷൻ അല്ലേ? ടയർ എല്ലാം കണ്ടീഷൻ വണ്ടിയാണ്. ഡീസലാണോ? പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എഞ്ചിനൊക്കെ എങ്ങനെയുണ്ട്? എഞ്ചിൻ പക്കാ കണ്ടീഷനാണ്. കുഴപ്പമില്ല, നോക്കിയെടുക്കാം. നോക്കിയെടുക്കാം. ഓക്കെ, വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതെങ്ങനെ വില? നമുക്ക് 1-10 കൊടുക്കാം. 1-10? 1-10. ഇത് നെഗോഷ്യബിൾ ആണോ? ചെറിയ നെഗോഷിയേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. ലോൺ കയറില്ലല്ലോ പഴയ വണ്ടിയിൽ? ഇല്ല, ലോൺ പാടാണ്. പഠിത്ത വണ്ടി ഓൾട്ടോ ആയിട്ടുണ്ടല്ലോ എങ്ങനെ? ഇത് വന്നിട്ട് 2012 മോഡലാണ്. ഇപ്പം നിലവിലെ സിംഗിൾ ഓണർ ആയിരുന്നു. ഇപ്പം നമ്മൾ എടുത്തപ്പോൾ നമ്മളോടുള്ള ആളെ പേരിലോട്ട് നമ്മൾ മാറിയാണ് ഒരു RC ഓണർ തന്നത്. 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഇപ്പം ഇപ്പോഴാണ് നമ്മൾ എടുത്തതിന് ശേഷം സെക്കൻഡ് ഓണർ ആയതാണ്. അത് അവർ മാറ്റി തരുവോളെന്ന് പറഞ്ഞാൽ നമ്മൾ വേലോട്ടാക്കി നമ്മൾ ഇവിടെ ഇട്ടേക്കുന്നതാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർ ഭാഗങ്ങളെല്ലാം പക്കയാണ്. ഇൻഷുറൻസ് പുതിയതാണ്. വേറെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് പറയാനൊന്നുമില്ല. LXi ഓപ്ഷൻ ആണ് കേട്ടോ. VXi അല്ല, LXi ആണ്. അപ്പം AC പവർ സ്റ്റീറിംഗ്, 2-door പവർ വിൻഡോ വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം വരുന്നില്ല അല്ലേ? കമ്പനി വരത്തില്ല. ഇതിൽ ബാക്കി രണ്ടാമതല്ലോ. ആ VXi കമ്പനി സിസ്റ്റം വരുന്നുണ്ട്. ബാക്കി എല്ലാം ക്ലീൻ ആണല്ലോ. എല്ലാം ക്ലീൻ. സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ടല്ലേ? സീറ്റ് ഓവർ എല്ലാം. ഇത് കമ്പനി സീറ്റ് ഓവർ ആണ്. രണ്ടാമത് ചെയ്തല്ല കമ്പനി സീറ്റ് ആണ്. അപ്പോൾ ക്ലീൻ ആണ്, വണ്ടിയുടെ കുഴപ്പമില്ല. എങ്ങനെ വില വരുന്നത്? ഇത് വന്നിട്ട് നമുക്ക് 1.90 കൊടുക്കാം. 1.90. നെഗോഷിയേഷൻ ഉണ്ട്, നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര കയറും അപ്പോൾ? ലോണ് ഇങ്ങനെ പോലൊരു 1-1.5 രൂപയ്ക്ക് ഇടകത്ത് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 1.5 രൂപ നമുക്ക് ലോൺ ചെയ്യാം. പഠിത്ത വണ്ടി i20 അല്ലേ? ആ 2020 മോഡലാണ്. 2020 മോഡൽ i20 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 42,000 കിലോമീറ്റർ കമ്പനി സർവീസ്, ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ടയർ ഭാഗം എല്ലാം ആവറേജ് ആണ്, കാരണം കമ്പനി ടയർ വരുന്നതാണ് ഇപ്പോൾ നിലവിലെ കിടക്കുന്നത്. മാറിട്ടില്ല. ആ സ്പോർട്സ് മോഡലാണ്, പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ മാനുവൽ? മാനുവൽ. എല്ലാവുമ്പോൾ ഒരു 12-13 റേഞ്ച്, 15 മൈലേജ്? 15 വരെ നമുക്ക് മൈലേജ് കിട്ടും. അതേ വണ്ടിയല്ലേ? വേറെ ഹിസ്റ്ററിയോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലീൻ ആണ്. ക്ലീൻ വണ്ടി. കമ്പനി സർവീസ്? കമ്പനി സർവീസ്, ഹിസ്റ്ററി ഉള്ള വണ്ടി, 1-owner വണ്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെ വില? ഇതൊന്നും നമുക്ക് 6-60 കൊടുക്കാം. 6-60 നെഗോഷ്യബിൾ ആണോ? ചെറിയ നെഗോഷ്യേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതായത് കുറയ്ക്കും. ലോൺ എത്ര കയറും അപ്പോൾ? ലോൺ എങ്ങനെ പോലും നമുക്കൊരു 5-5.5 നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാം. വണ്ടി ക്ലീൻ ആണല്ലോ? ക്ലീൻ വണ്ടി. അപ്പോൾ ശരിയായിട്ട് തന്നെ. പഠിത്ത വണ്ടി വാഗണാർ എങ്ങനെയാണ്? ഇത് വന്നിട്ട് 2008 മോഡലാണ്. 2008 മോഡൽ LXi ഓപ്ഷനാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. വേറെ മേജർ റീപ്ലേസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ചെറിയ ടച്ചും പോളിഷും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. വണ്ടി പക്കാ കണ്ടീഷനാണ്. വേറെ മെക്കാനിക്സ് ആയിട്ടൊന്നും വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. മോഡൽ കുറവാണെന്നുള്ളൊരു ഇതേ ഉള്ളൂ. ടയർ കുഴപ്പമില്ലല്ലോ? ടയറെല്ലാം ഇപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം 3 പുത്തൻ ടയർ നമ്മൾ മാറി. ടയർ മാറി നമ്മൾ ഇട്ടേക്കാണ്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ പക്കാ കണ്ടീഷനാണ്. വേറെ മെക്കാനിക്സ് ആയിട്ട് ഒന്നും കംപ്ലൈൻറ്റ് ഇല്ല. ഇപ്പോൾ നല്ല ചെറിയ സ്റ്റാർട്ടർ മാത്രം ചെറിയ കംപ്ലൈൻറ്റ്, അതിപ്പോൾ നമ്മൾ മാറി. ടയർ ആവറേജ് ആണ്, ടയർ നമ്മൾ മാറി ഇട്ടേക്കാണ്. മൈലേജ് എത്ര വരും? 10-18 മൈലേജ് വരെ കിട്ടും. ഓക്കെ, അതെങ്ങനെ വില വരുന്നത്? ഇതൊന്നിട്ട് നമുക്കൊരു
2017 മോഡലാണ്, സിംഗിൾ ഓണറാണ്, 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് വണ്ടിയാണ്, വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്, വേറെ മെയിൻ്റെനൻസും കുറവാണ്. പെട്രോൾ വണ്ടിയല്ലേ, മെയിൻ്റെനൻസും കുറവാണ്. വണ്ടി നല്ല വണ്ടിയാണ്. മാനുവൽ വണ്ടിയല്ലേ? മാനുവൽ വണ്ടി. മൈലേജ് എത്ര വരും? മൈലേജ് എങ്ങനെ പോലും ഒരു 10-20 മൈലേജ് ഈ വണ്ടിക്ക് നെറ്റ് കിട്ടും. 1 ലിറ്റർ അടിക്കുമ്പോൾ ഉറപ്പാണ്. 1 ലിറ്റർ അടിക്കുമ്പോൾ? 1 ലിറ്റർ അടിക്കുമ്പോൾ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 20 മൈലേജ് വരെ കിട്ടുന്നുണ്ട്. ഓക്കെ. വണ്ടി ടയർ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ടയർ ഒക്കെ പക്കാ കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ, ക്ലീൻ ആണ് വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? എന്താണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും? ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. റീപെയിന്റ് പോലും ചെയ്തിട്ടില്ല വണ്ടി. വില വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് 2-10 നമുക്ക് കൊടുക്കാം. 2-10 കൊടുക്കാം. നെഗോഷ്യബിൾ ആണോ? ചെറിയ നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ലോണ് 1.5 മുകളിൽ കയറൂലേ? 1.5 രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. അപ്പൊ ശരി, അടുത്ത വേണ്ടി പറത്ത വണ്ടി ബെൻസ് അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2011 സിംഗിൾ ഓണറാണ്, MH രജിസ്ട്രേഷൻ ആണ് വണ്ടി നിലവിൽ. ഇപ്പം പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. നമുക്ക് NOC എടുത്ത് പേര് മാറി 8.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 8.5? ഇത് ഈ ക്ലാസ് ആണല്ലേ? സിംഗിൾ ഓണർ വണ്ടി, നമുക്ക് പേര് മാറി NOC എടുത്ത് നമുക്ക് 8.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. ഡീസൽ വണ്ടി, പക്കാ വണ്ടി, ക്ലീൻ വണ്ടി, പക്കാ ക്ലീൻ വണ്ടി, ഒറ്റ ഓണർ വണ്ടി. നീറ്റ് ആണല്ലോ? നീറ്റ് വണ്ടി. ഓക്കെ ശരി. അടുത്ത വണ്ടി പോകാം. അടുത്ത വണ്ടി ഓൾട്ടോ എങ്ങനെയാണ്? ഇത് വന്നിട്ട് 2012 മോഡലാണ്, LXI വണ്ടിയാണ്, സെക്കൻഡ് ഓണറാണ് വണ്ടി. LXI ആകുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് മാത്രം? AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ കാര്യങ്ങളൊന്നും വരത്തില്ല. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നു. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ കൊള്ളാമോ? പക്കാ കണ്ടീഷൻ ഉണ്ട്, വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. 2012 മോഡലാണ്. എത്ര ഓടിയത്? ഇത് വന്നിട്ട് 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 52 ഓണർ സിംഗിൾ ആണോ? സിംഗിൾ ഓണർ. സിംഗിൾ അല്ല, സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. ടയർ ഒരു ആവറേജ് ഉണ്ടല്ലേ? കുഴപ്പമില്ല, ടയർ എല്ലാം ആവറേജ് ടയറാണ്. ബാക്കിൽ കൊള്ളാം, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെ ബാക്കി ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ചെറിയ ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. മേജറായിട്ടൊന്നുമില്ല? ഒന്നുമില്ല, മേജർ വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇതെങ്ങനെ വില വരുന്നത്? ഇത് വന്നിട്ട് നമുക്കൊരു 1.7 നമ്മൾ കൊടുക്കാം. 1.7 കൊടുക്കാം. നെഗോഷ്യബിൾ ആണോ? ഇത് ചെറിയൊരു ഫൈനൽ റേറ്റ് ആണ്. ഓക്കെ. അതിന് വലിയ നെഗോഷിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പറ്റില്ല. ലോൺ കയറും ഇതിന്? ലോൺ 2012 അല്ലേ, നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒന്നും കിട്ടുമല്ലോ? ഒന്നര കിട്ടുമോ? ഒന്നര കിട്ടുമല്ലോ? നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ആ, 1.25 കിട്ടും. അപ്പോൾ ശരി, അടുത്തോണ്ട് വർദ്ധ വണ്ടി അമേസ്. ഇത് വന്നിട്ട് 2018 മോഡലാണ്, ഇത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്, കമ്പനി സർവീസ് വണ്ടി, 42,000 കിലോമീറ്റർ, ഫുൾ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. വേറെ നോക്കണം, പെട്രോൾ വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, പുഷ്ടായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. കലൈസ് എല്ലാം വരുന്നുണ്ടല്ലേ? ആ, അലോയ്സ് എല്ലാം വരുന്നത്, അലോയ്സ്, പുഷ്ടാർട്ട് ബട്ടൺ എല്ലാം വരുന്നുണ്ട്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉള്ളല്ലേ? കമ്പനി ടയറാണ് കിടക്കുന്നത്, ബാക്ക് ടയർ ഒരു ആവറേജ് ടയറാണ്. വേറെ വണ്ടി കുഴപ്പമൊന്നുമില്ല? ആക്സിഡന്റ് വണ്ടി ഒരു ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ഹിസ്റ്ററി എടുത്തു നോക്കാം വണ്ടി. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടി. അപ്പം ഇത് പെട്രോൾ ആകുമ്പോൾ എങ്ങനെ? മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ, മാനുവൽ. അപ്പം മൈലേജ് എത്ര വരും? മൈലേജ് വരുമ്പം ഡീസൽ, ഇതിൻ്റെ ഡീസൽ വണ്ടിക്ക് തന്നെ എങ്ങനെ പോലെ 22 മൈലേജ് വരും. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു 17-18 മൈലേജ് അവറേജ് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ഓ, അപ്പോൾ എങ്ങനെ വില വരുന്നത്? ഇത് വന്നിട്ട് നമുക്ക് 6.35 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 6.35. നെഗോഷ്യബിൾ ആണോ? ഫൈനൽ റേറ്റ് ആണ്. ഇതൊരു ലാസ്റ്റ് ആണ് പറയുന്നത്? ലാസ്റ്റ് റേറ്റ് ആണ്. കുറച്ചും കുറയ്ക്കാൻ പറ്റില്ല? ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ലോൺ എത്ര കയറും? ലോൺ നല്ല എമൗണ്ട് കിട്ടുന്നത്, ഇതിന് നല്ല എമൗണ്ട് കയറുന്നുണ്ട്. ഇത് എങ്ങനെ പോയാലും നമുക്ക് 5 രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 5.25 രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ശരി, അടുത്ത വേണ്ടി. അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? ഡീസൽ വന്നിട്ട് 2013 മോഡലാണ്, ഡീസൽ വണ്ടിയാണ്, നിലവിൽ 73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്, ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്, വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒക്കെ ക്ലീൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ, ZDI ആണ്. ഡീസലിന് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. കമ്പനി അലോയ്, എയർ ബാഗ് എല്ലാം വരുന്ന ടൈപ്പാണ്. ടയർ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ടയർ കണ്ടീഷൻ പക്കാ കണ്ടീഷനാണ്. പക്കാണ്. അപ്പോൾ ഇത് ഡീസൽ ആകുമ്പോൾ നല്ല മൈലേജ് വരുമല്ലേ വണ്ടി? ആ, ഇതെങ്ങനെ പോലും 21-22 മൈലേജ് അടുപ്പിച്ച് കിട്ടുന്നുണ്ട് ഡീസൽ വണ്ടി. ബാക്കി കമ്പനി സർവീസ് എല്ലാം? കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടി, വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ വില? ഇത് എന്നിട്ട് നമുക്ക് 4.5 രൂപ കൊടുക്കാം. 4.5. നെഗോഷ്യബിൾ ആണോ? നമ്മൾ നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. അപ്പോൾ ലോണ് ഒരു 3 മുകളിൽ കിട്ടൂലേ? 3-3.5 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്ത വണ്ടി ഐട്ടൺ അല്ലേ? ഇത് വന്നിട്ട് 2010 മോഡൽ, 2010 ഐട്ടൺ മാഗ്നയാണ്. ഇത് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്, 35,000 കിലോമീറ്റർ. വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. മാഗ്നയ ആകുമ്പോൾ എന്തൊക്കെയാ വരുന്നത്? അത്യാവശ്യം ഫീച്ചർ വരുന്നുണ്ടോ? അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. എയർ ബാഗോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പവർ വിൻഡോ? ടൂ ഡോർ പവർ വിൻഡോ. ടൂ ഡോർ വരുന്നില്ല.
ആണോ? ചെറിയ നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാം. ഇത് ലോൺ കയറോ? ലോണ് പാടാണ്, പാടാണ്. മാക്സിമം അഡ്ജസ്റ്റ് കൊടുക്കുമല്ലേ. അടുത്ത വണ്ടി ഫോർഡ് ഫിയസ്റ്റ. ഇത് വന്നിട്ട് 2015 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. നിലവിലിപ്പം നമുക്ക് 82,000 kilometers നിലവിലിപ്പോൾ ഓടിയിട്ടുണ്ട്. ഡീസൽ സർവീസ് ഉള്ള വണ്ടിയാണ്. ഡീസലല്ലേ? ഡീസലുണ്ട്. 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 ഡീസലാണ്. നല്ല മൈലേജ് അല്ലേ ഫോർഡ് ഫിയസ്റ്റ? മൈലേജ് ഉള്ള വണ്ടിയാണ്. ടയറൊക്കെ കൂടാം? ടയറെല്ലാം ഒക്കെ കണ്ടീഷൻ ടയറാണ്. ബാക്ക് ഒരു ടയർ മാത്രം ഒരു അല്പം ാണോ? ചെറിയൊരു നെഗോസിയേഷൻ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ലോൺ കിട്ടും, ലോൺ കിട്ടും. 2015 ലോൺ ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ എത്ര ലോൺ കയറും? നമുക്ക് 2 രൂപ മാക്സിമം കിട്ടും, ചെയ്ത് കൊടുക്കാൻ പറ്റും. ശരി. ഇത് വന്നിട്ട് 2016 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, കമ്പനി സർവീസ്, ഹിസ്റ്ററി നിലവിലുള്ള വണ്ടിയാണ്. 48,000 kilometers ഓടിയിട്ടുള്ളൂ. ഇപ്പൊ ഒക്കെ ക്ലീൻ വണ്ടിയാണ്, വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ബോഡി ഒന്നും റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. AC 5 സീറ്റർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്, നമ്മളവിടെ അടുത്ത് കിടന്ന വണ്ടിയാണ്. നമുക്ക് 3-10 കൊടുക്കാം. 3-10 ആണോ? ചെറിയ നെഗോഷിയേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. ലോൺ അപ്പൊ എത്ര കയറും? ലോൺ നമുക്ക് ഒരു 2.5-2.5 നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത വണ്ടി ഇന്നോവ അല്ലേ? ഇന്നോവ. ഇത് 2010 മോഡലാണ്. ഇത് വന്നിട്ട് തേർഡ് ഓണറായിരുന്നു. ഇപ്പൊ നമുക്കും വണ്ടി തന്ന സമയത്ത് ആർ സി ഓണർ പേര് ചേഞ്ച് ചെയ്തപ്പോ നമ്മളിവിടുത്തെ ഒരാളെ പേരിൽ ചേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. നിലവിലിപ്പോ അങ്ങനെ ഫോർത്ത് ഓണർഷിപ്പിൽ നിൽക്കുകയാണ് വണ്ടി. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ് അങ്ങനെയുള്ള ഒന്നും വന്നിട്ടില്ല. ഫ്രണ്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ്, ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 183,000 kilometers നിലവിൽ ഓടിയിട്ടുണ്ട്. ടൈപ്പ് 2 വണ്ടിയായിരുന്നു, ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. വന്നിട്ട് അതിനുശേഷം തന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ കുറെ ചെയ്തിട്ടുണ്ട്. 15-inch അലോയാണ് ഇന്നോവയ്ക്ക് നിലവിൽ വരുന്നത്. ഇപ്പൊ 17-inch അലോയും ടയറും എല്ലാം ഇപ്പൊ മാറിയിട്ടുണ്ട്. 10-inch LED സെറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സെറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു. 7-seat വണ്ടിയാണ്. ഇപ്പൊ നിലവിൽ ഇൻഷുറൻസ് ഇപ്പൊ എടുത്തിട്ട് ഫുൾ ഇൻഷുറൻസ് ഇപ്പൊ പുതിയത് എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് 5,00,000 വരെ നമ്മൾ ID വെച്ചാണ് ഇപ്പം ഇൻഷുറൻസ് എടുത്തത്. 1 month ഇൻഷുറൻസ് എടുത്തിട്ട് ഇതുകൊണ്ട് നമുക്ക് ഒരു 6-60 കൊടുക്കാം. 6-60 വേറെ റീപ്ലേസ് ഒന്നും ഇല്ല. ഫുൾ ലൈറ്റും എല്ലാം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്ത വണ്ടിയാണ്. വേറെ എടുത്താലും വേറെ ഒന്നും ചെയ്യണ്ടില്ല. ഫുൾ കമ്പനി സർവീസ്, ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപ്പം ലോൺ കയറും? ലോൺ കയറും. നമുക്ക് 3.5 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അതെ, ഇതെന്നിട്ട് എർട്ടിക 2014 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും നിലവിലൊന്നും വന്നിട്ടില്ല. ഫെഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇവിടെ അടുത്ത് കിടന്ന വണ്ടി തന്നെയാണ്. ഒരു 75,000 kilometers ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ്, ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. എക്സ്ട്രാ ഫിറ്റിംഗ് കുറെ വീഡിയോ വണ്ടിയാണ്. സെക്കൻഡ് ഓപ്ഷനാണ്. ഡീസൽ വേരിയന്റ് ആണ്. അലോയ് വീല്, 4 പുത്തൻ ടയർ കാര്യങ്ങൾ എല്ലാം ആണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ക വണ്ടി, പക്ക ക്ലീൻ വണ്ടി. ഡീസൽ നല്ല മൈലേജ് തരൂല്ലേ? മൈലേജ് ഉണ്ട്, നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ഒരു 20-ഒക്കെ 18-19 വരെ മൈലേജ് നെറ്റ് കിട്ടും. വണ്ടി കണ്ടീഷൻ ആണല്ലോ? എഞ്ചിൻ ഒക്കെ പക്ക കണ്ടീഷൻ. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. എഞ്ചിൻ എല്ലാം പക്കയാണ്. 75,000 kilometers കമ്പനി സർവീസ്, ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഫാൻസ് നമ്പറും കാര്യങ്ങളൊക്കെയാണ്. ഇതെന്നിട്ട് നമുക്ക് ഒരു 4.65 കൊടുക്കാം. ആണോ? ചെറിയ നെഗോഷിയേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര കയറും? അപ്പോൾ ലോൺ നമുക്കൊരു 3.5-3.5 വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. ഓക്കെ ശരി. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ ശരി.